ഇവരൊക്കെ ഓരോ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണ്, മറ്റൊരു പാർട്ടി രൂപീകരിച്ച് കരുത്ത് കാണിച്ചവരല്ല. ഇനി എടുത്തു പറയേണ്ടത് ഒരു പക്ഷേ ഇപ്പോഴും യുവാക്കൾ ഉൾപ്പെടെ മലയാളികൾക്ക് വലിയ സ്വീകാര്യതയുള്ള അടുത്ത താരത്തെ കുറിച്ചാണ്. അത് മറ്റാരുമല്ല, ഇളയ ദളപതിയെ കുറിച്ച് തന്നെയാണ്. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പക്ഷേ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന, ഇപ്പോഴും ആ സംശയം ബാക്കി നിർത്തുന്ന താരം അത് അതുതന്നെയാണ് അഭിലാഷ്. ഏറ്റവും പ്രധാനം ഇന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും മൂല്യം ഏറിയ താരം എന്ന് പറയുന്നത് വിജയാണ്. ഇളയ ദളപതി എന്നുള്ളത് മാറി, ഇപ്പോൾ അവസാന സിനിമകളിലൊക്കെ ദളപതി വിജയ് തന്നെയായി മാറി. ദളപതി തന്നെയാണ് ഇപ്പോൾ ആ സിനിമയിൽ ആ തരത്തിലേക്ക് മാറി, അല്ലെങ്കിൽ രജനീകാന്തിന്റെ അനിയൻ എന്നുള്ള ഇളയ ദളപതി എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറി ദളപതി തന്നെയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. വിജയെ സംബന്ധിച്ച് വിജയ് പലപ്പോഴും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുകയും വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഒരു വലിയ അഭ്യൂഹമായി എല്ലാ കാലത്തും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സിനിമ ലിയോ ഇറങ്ങിയപ്പോൾ പോലും ലിയോയിലെ ഗാനത്തിന് പറയുന്നത് ഞാൻ വരവാ ഞാൻ ഇറങ്ങി വരവാ എന്നാണ് പറയുന്നത്. അത് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്, വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ സൂചനയായിട്ടാണ് ആരാധകർ വ്യാഖ്യാനിക്കുന്നത്. വിജയ് അവിടെയൊന്നും അങ്ങനെ നിഷേധിച്ചിട്ടില്ല. എങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് അച്ഛൻ പറഞ്ഞത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നില്ല എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹത്തോട് പത്രലേഖർ ചോദിക്കുന്നുണ്ട് 2025 ഇനി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്, 2025 എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം 26 നടക്കേണ്ടത്, 2025 ലോകകപ്പ് നടക്കും എന്ന് പറയുമ്പോൾ വീണ്ടും പത്രലേഖർ ആവർത്തിച്ച് ചോദിക്കുന്നത് അതല്ല വിഷയം, തമിഴ്നാട്ടിൽ 2026 എന്ത് നടക്കും എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി കപ്പ് മുഖ്യം ബിഗിലെ എന്നാണ് പറയുന്നത്. അതിന്റെ സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് അദ്ദേഹം മാറ്റി മുഖ്യം ബിഗിലെ എന്നുള്ളത് കപ്പ് മുഖ്യം ബിഗിലെ എന്നുള്ള ഡയലോഗ് അദ്ദേഹം പറഞ്ഞു. അത് കൃത്യമായി തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള എന്റെ 26 അത്തരം ചില പ്രവൃത്തികൾ ഉണ്ടാകുന്നുമുണ്ടല്ലോ. അദ്ദേഹം തന്റെ പേര് വിജയ് എന്ന്, ജോസഫ് വിജയ് എന്നാണ് ഇന്നൊരു ഘട്ടത്തിൽ പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം സൈക്കിൾ ചവിട്ടി വോട്ട് ചെയ്യാൻ വരുന്നു. ചില സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവർത്തിക്കുന്നുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. അവിടെയാണ് അഭിലാഷ് ഏറ്റവും പ്രധാനം. ഈ അദ്ദേഹത്തിന്റെ രജനീകാന്തിന് കഴിയാൻ തരുന്ന ഒരു കാര്യം വിജയുടെ രാഷ്ട്രീയം വ്യക്തമാണ്. വിജയ് മെഡിസലിന് എടുക്കുമ്പോൾ അത് GST ആരോപണം, അതിൽ ആക്ഷേപം അതിൽ വെക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡൊക്കെ ഉണ്ടാകുന്നു. രാഷ്ട്രീയമായി ദേശീയ തലത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വിരുദ്ധ ചേരിയിലാണ് താനെന്ന് പറയുന്നു. അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ പ്രവേശന മുന്നോടിയാണെന്ന് തോന്നിപ്പിക്കാൻ പറ്റില്ല. ഒരു വലിയ ഒരു മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് വെക്കുന്നു. അവിടുത്തെ ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നേരിട്ട് വിജയ് തന്നെ മണിക്കൂറുകൾ നിന്ന് സമ്മാനം നൽകുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അവർക്ക് യാത്രാ ചെലവും ഭക്ഷണവും എല്ലാം നൽകിയാണ് കുട്ടികളെ എത്തിക്കുകയും അവർക്ക് മെറിറ്റ് അവാർഡ് പണമടക്കമുള്ള മെറിറ്റ് അവാർഡ് നൽകിയത്. അന്ന് അദ്ദേഹം അവിടെ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിലാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് നിങ്ങൾ അംബേദ്കറെ പഠിക്കണം, നിങ്ങൾ പെരിയാറെ പഠിക്കണം, നിങ്ങൾ കാമരാജിനെ പഠിക്കണം, ഇതൊക്കെയാണ് തമിഴ്നാടിന്റെ ചരിത്രം, ഇത് പഠിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാതെ പോയ പ്രധാനപ്പെട്ട പേരുകൾ MGR കരുണാനിധിയുടേതും ജയലളിതയുടേതും ഒക്കെയാണ്. ഒരു സിനിമാ നടൻ നിന്ന് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നത് കൃത്യമായി ആരൊക്കെയാണോ അധികാര രാഷ്ട്രീയത്തിൽ അഴിമതിയിൽ മുങ്ങാതെ നിന്നുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചത് ആ പേരുകൾ, അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചത് അതുകൊണ്ടാണ് അംബേദ്കറുടെ പേരും പെരിയാറിന്റെ പേരും കാമരാജിന്റെ പേരും മാത്രം അദ്ദേഹം കൃത്യമായി പറയുകയും ആ രാഷ്ട്രീയമാണ് തൻ്റെതെന്ന് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും വിജയ് സിനിമയുടെ ക്ലൈമാക്സ് പോലെ സസ്പെൻസായി തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം സിനിമയിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം.